നിങ്ങളെ യൂട്യൂബ് വരുമാനം എത്രയാണ്? ബേബി പ്ലാനിംഗ് ഒന്നും ഇല്ലേ? എന്റെ പേര് സബ്ന, ഒരു ഹീ തരൂ. ഞങ്ങളെ യൂട്യൂബ് വരുമാനം എത്രയെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മുന്നത്തെ. സോ പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ എമൗണ്ടാണ് കിട്ടുന്നത്. ഹലോ ഗായ്സ്, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. ആൻഡ് ഗൈസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഷെമിറോജി. സോ ഗൈസ്, അപ്പോ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു Q&A കമ്മ്യൂണിറ്റി ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് റിപ്ലൈ ചെയ്യാത്തത് കുറെ ആൾക്കാർ ചോദിച്ചു. വേറെ ഒന്നുണ്ടല്ലോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറെ ഇൻസിഡൻസ് ഉണ്ടായി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ Q&A വീഡിയോ ആണ്. നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെ ഉത്തരങ്ങൾ പറയാം. ഗൈസ് വീഡിയോ ഓണാക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല സംസാരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്തോ ഒരു സാധനം തലയിലിട്ട് കമത്തിക്കുണ്ട് ഗൈസ്. ഞാൻ മൈസൂര് പോയപ്പോലെയോ ആയിക്കോണെന്നാണ്. എന്നാ ക്വസ്റ്റ്യൻസ് ഒക്കെ തുടങ്ങാം. നമുക്ക് രണ്ടും കൂടി ഉള്ളട്ടോ. ഫാത്തിമ ജിബിനോട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചേക്കണേ. പ്ലസ് വൺ ഏതായിരുന്നു രണ്ടാളുടെയും കോഴ്സ്? പ്ലസ് വൺ ഏതായിരുന്നു രണ്ടാളുടെയും കോഴ്സ്? ഞാന് ജനറൽ സയൻസ് ആയിരുന്നു. ടെസ്കിനും ജനറൽ സയൻസ് ആയിരുന്നു. ടെസ്കിന്റെ പിന്നെ നമ്മള് കണ്ടതാണ് ജനറൽ സയൻസ്. നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ടെസ്കിന്റെ മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോയത്. സോ ഗൈസ്, അപ്പൊ അതാണ്, ഞങ്ങൾ രണ്ടാളും ജനറൽ സയൻസ് എടുത്തിന് കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കെടുക്കാം. വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടോ? വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ഒരു എതിർപ്പില്ല, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് എല്ലാരും. വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എല്ലാരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ളത് ഇപ്പൊ റേഷൻ കടയിലൊക്കെ ആൾക്കാർ വരുമ്പോഴൊക്കെ പറയുമ്പോഴൊക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തില്. ടെസ്കിന്റെ എന്തെങ്കിലും പറയണോ? പെരീന്ന് ചിലപ്പോ ഇഞ്ച മോനൊന്നും പറഞ്ഞില്ലേ, ഞാൻ വരുമ്പോനല്ലേ. അപ്പൊ മൊസാക്ക് എന്തെങ്കിലും പറഞ്ഞോ അറിയില്ല. എല്ലാ വിവരങ്ങളും കിട്ടും. ഓക്കെ, ഇനി അടുത്ത് പറയും. നെയ്മർ ബോയ് ചോദിച്ചിരിക്കണം കേട്ടോ. ദുബായ് പോക്ക് എന്തായി? വെള്ളത്തും നടപടിയാകും. ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ദുബായിൽ എന്തുകൊണ്ട് പോകാൻ പറ്റാത്തുള്ളൊക്കെ. സോ ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്യണില്ല. സോ ഒന്ന് അടുത്ത വായിക്ക്. നിങ്ങളെ യൂട്യൂബ് വരുമാനം എത്രയാണ്? പിന്നെന്താ, ടസ്കിന്റെ ഫാമിലി ഗൾഫിലാണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ. ടസ്കിന്റെ ഫാമിലി ഗൾഫിലാണ്. യൂട്യൂബ്, ഞങ്ങളെ യൂട്യൂബ് വരുമാനം എത്രയെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ Q&A വീഡിയോയിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു 50K നമ്മൾ Q&A വീഡിയോ ഇട്ടിരുന്നു, അതിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ വിട്ടുപോയതാണ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പറയാം. അപ്പൊ ടെസ്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടെസ്കി പറഞ്ഞോ. ടെസ്കിന്റെ ഫാമിലി ഫുള്ള് ഗൾഫിലാണോ? അല്ല, എന്റെ ഫാമിലി ഗൾഫിലല്ല, ഇവിടെ തന്നെ. എന്റെ ഫാമിലി ഇവിടെ തന്നെയാണ്, ഗൾഫിലൊന്നല്ല. എന്റെ വാപ്പച്ചി അത്ര ഉള്ളു ഗൾഫിലും. അതെ, പിന്നെ അപ്പൊ ഫുൾ ഫാമിലി പോയായിരുന്നു. 3 മാസം കൊണ്ട് തന്നെ റിട്ടേൺ വന്നിട്ടോ. ഇവിടെ ഇപ്പൊ ഇവിടെ തന്നെയാണ് വീട്ടിലുള്ളത്. ഇപ്പൊ വാപ്പച്ചിയും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഗൈസ്, അപ്പൊ യൂട്യൂബ് വരുമാനം, നമ്മളെ ഈ ഷെമിറോജി ചാനലിന്റെ യൂട്യൂബ് വരുമാനം എത്രയെന്നുള്ളതാണ്. സോ ഗൈസ്, അപ്പൊ ടെസ്കിന് ഒന്നും സമ്മതിക്കില്ല ഇവിടെ നിന്ന് വീഡിയോ എടുക്കാന്. ചൂടെടുക്കാ, ചൂടെടുക്കാറാണ് കളിച്ചോണ്ടിരിക്കണം. എന്നാ ചൂടെടുക്കാണെങ്കിലും തൊപ്പി ഊരൂല്ല ഗൈസ്. എന്ത് വേർത്ത് കുളിച്ചാലും തൊപ്പി ഊരൂല്ല. അയ്യാതിര വാശിങ്ങള് ഊരിട്ടുള്ള ടെസ്കിനെ. സോ ഗൈസ്, അപ്പൊ നമ്മളെ യൂട്യൂബ് വരുമാനത്തിലേക്ക് തിരിച്ചുവരാം. ഗൈസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ, നമുക്ക് ഓരോ മാസം ഓരോരോ റവന്യൂ ആണ് വരാറ്. നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ അല്ലെ, ഒരു ആവറേജ് പ്രൈസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 25K ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, മന്ത്ലി നമുക്കൊരു 25,000 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് വരാറുള്ളത്. അപ്പൊ ഞാൻ കറക്റ്റ് പറയാന്ന് വെച്ചാൽ, നമുക്ക് അതിന്റെ മുകളിലും പ്രൈസ് പോയിട്ടുണ്ട്, അതിന്റെ താഴെയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചില അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. അപ്പോ അതിനൊക്കെ എമൗണ്ട് കിട്ടാറുണ്ട്. പിന്നെ കുറെ യൂട്യൂബേഴ്സ് ഞാൻ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ, റവന്യൂ അങ്ങനെ വീഡിയോയിൽ പറയാൻ പാടില്ല, യൂട്യൂബില് പറയാൻ പാടില്ല നോക്കട്ടോ. അത് അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞ ഞാൻ കേട്ടിക്കണേ, അത് നിങ്ങളും കേട്ടു ചിലപ്പോ. അതൊക്കെ എനിക്ക് തോന്നുന്നത് വെറുതെ പറയുന്നുണ്ട്, കാരണം എനിക്കിപ്പോ അങ്ങനെ ഒരു മെയിലൊന്നും വന്നിട്ടില്ല. ഇതൊരിക്കലും എന്റെ യൂട്യൂബിന്റെ പൈസ ഒന്നും കിട്ടുന്നത് ആരോടും പറയരുത് ട്ടോ. അങ്ങനെയൊന്നും യൂട്യൂബ് അറിയില്ല പറഞ്ഞ. അങ്ങനെ ആയി മാറട്ടോ. എന്താ പറയുക, എന്റെ ഒരു നിഗമനം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, എന്താ നമുക്ക് യൂട്യൂബിൽ ഇത്ര എമൗണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോബിന് കയറാണെങ്കിൽ നമുക്ക് സാലറി ഇത്ര നമുക്ക് അറിയാം, പറയാൻ പറ്റും. ഇത് നമുക്ക് എത്ര എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ പറയണത്. നല്ല ചൂടുണ്ടെങ്കിൽ അത് ഊരിട്ടുള്ള
എന്താണ് നോക്കി കൈസ്, ഇത് അത്ര ചൂടിട്ട് ആ തൊപ്പിട്ടിരിക്കാണ് കൈസ് തൊട്ട് ക്യൂ എൻ ആർ വന്നിക്കാ. അല്ല പൈസയുടെ കാര്യം നോക്കണത് അത്ര അറിവുമില്ല, അറിവൊന്നുമില്ല കൈസ്. അപ്പൊ ഏതൊക്കെ നോക്കി നടത്തണതും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഏതാന്ന് ഇപ്പൊ ചോദിച്ചാലും ടെസ്കിങ് കാണിച്ചില്ല. സോ പ്രോപ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ എമൗണ്ട് കിട്ടണത്. അപ്പൊ അടുത്ത വേർത്ത് കുളിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുകയാണ് ടെസ്കിന്. ഞങ്ങള് വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? മാവേലിക്കോ? റേസൺ മെഡിന്റെ കാര്യം അങ്ങോ എനിക്ക് നിങ്ങളുടെ ഇളയച്ചയായി വരാൻ താല്പര്യമുണ്ട്. അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. സുഹൈൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ സുഹൈൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. ഞമ്മക്ക് എന്താ വെച്ചാൽ അതിൽ പറയുന്നതിൽ പരിമിതികളുണ്ട്. ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം ഓന്റെ ഓന്റെ പ്രൈവസിയാണ്. അപ്പൊ ഓനാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് പറയുന്നതിന്റെ ഒരു പരിധി വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓല് ഷെയർ ചെയ്യും. അപ്പൊ എന്താ ഞാൻ പറയാ, അടുത്ത ക്വസ്റ്റ്യൻ പറയും എനിക്ക് നാണാവ്. അപ്പൊ ഗൈസ് ഇരുട്ടായി തുടങ്ങിട്ടുണ്ടല്ലേ. ഇബ ഫാത്തിമയാടോ അയച്ചേക്കണേ. ബേബി പ്ലാനിങ് ഒന്നും ഇല്ലേ? എന്റെ പേര് സബ്ന. ഒരു ഹി തരൂ, ഒരു ഹായ് തരൂ. ഹായ് ഹായ് ഹായ്. അപ്പോ ബേബി പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞാലേ ചില, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബേബി പ്ലാനിങ് ഇപ്പൊ ഇല്ല എന്നുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിന്റെ റീസൺസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ടെസ്കിനൊന്നും അതിന് പ്രിപ്പയർഡ് അല്ല. ഞാൻ ടെസ്കിനെ പറഞ്ഞ കുട്ടീനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കുറച്ചുകൂടി വലുതായിട്ട് വളർന്നിട്ട് നോക്ക് വേറെ കുട്ടീനെ അല്ലേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മള് ചെറിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ വന്നപ്പോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ നെഗറ്റീവ് ആയിരുന്നു. സോ നമ്മള് പ്ലാനിങ് ഒന്നുമില്ല. ഇവിടെ കുട്ടികളി മാറണമെന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ചെല്ലും മെച്ചോർഡ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും ഫിസിക്കലിയും എല്ലാം കൊണ്ട് മെച്ചോർഡ് ആവട്ടെ. അപ്പൊ അതെ, പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കല നിവർത്തില്ല. കാരണം ഓളെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ ഈ തൊപ്പിട്ടിട്ട് ഇരിക്കണം വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാട്ടോ. റെനാൾഡ് അയച്ചേക്കണോ. തസ്കിതാക്ക് മലപ്പുറത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലപ്പുറത്തിനെ പറ്റി ഓക്കെ പറഞ്ഞോന്നാ. ക്യാമറ എന്റെ അടുത്ത് കുടിക്കാം. ഇപ്പൊ വേൾഡ് കപ്പിന്റെ സമയത്ത് തന്നെ എന്താ, അല്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അതെ, എല്ലാരും ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ ഒരുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹം സ്നേഹമുണ്ട്. ഫുഡ് എന്താ പക്ഷെ അന്ന് കല്യാണ നിശ്ചയത്തിന്റെ ഇടക്ക് ഇവരെനിക്ക് ഒരു ബിരിയാണി കൊണ്ട് തന്നു. എന്റെ പോലെ എന്താ ടേസ്റ്റ് ആണെന്ന് അറിയാം. അന്ന് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന്. നിശ്ചയത്തിനാന്ന് മാമാരെ കൊണ്ടുതന്നത്. ഞാൻ മാമ്മയുടെ വീട്ടിലേക്ക് കൊടുത്തത് അങ്ങനെ. പിന്നെ പിന്നെന്താ വെച്ചാല് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹത്തിനെ പറ്റി എന്താ പറയാ, നല്ല നാട്ടുകാരാണ്. നമ്മള് കണ്ട ഓടി ഇങ്ങോട്ട് വന്ന് നമ്മള് സംസാരിക്കും. വീട്ടിലെല്ലാരായിട്ട് നല്ല കമ്പനി. പിന്നെ വാപ്പച്ചി പള്ളി സെക്രട്ടറി ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ, നമ്മളെ കുറെ ആൾക്കാർ അറിയും. ഓൾറെഡി നമ്മളെ യൂട്യൂബർ ആണ് കല്യാണത്തിന്റെ മരുമോളല്ലേ, അങ്ങനെ ചോദിക്കും. കാലാവസ്ഥ പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. കാലാവസ്ഥ ഇപ്പൊ തൊപ്പിട്ടുണ്ടോ ഗൈസ്? ഞാൻ വെറുക്കെടുത്ത് അല്ലെങ്കിൽ അത് തൊപ്പി ഊരൂല്ല ഗൈസ്. അതെന്താ പറയാ, ഞങ്ങളുടെ അവിടെ നിന്ന് ഭയങ്കര ചൂടാ, പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നല്ല തണുപ്പാ. ഞാൻ ശരിക്കും ഫുട്ബോൾ നന്ന് അറിഞ്ഞത് ഇവിടെ വന്നിട്ടാ. കുറച്ചും കൂടെ അറിയാം എനിക്ക് ആദ്യം സത്യം പറയാൻ അറിയാൻ താല്പര്യം. ഇവിടുത്തെ കട്ടൗട്ടും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കണ്ടേ പിന്നെണ്ടല്ലോ. എന്താണ്, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ഇഷ്ടപ്പെടുന്നത്? എവിടെ നോക്കിയാലും കട്ടൗട്ടും ഫ്ലെക്സ്. പിന്നെ കുഞ്ഞുമോനെ ഇനി എപ്പോ എന്നാലും വീഡിയോ കാണിച്ചേടി അവിടെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു. പിന്നെ ഞാൻ കുഞ്ഞുമോന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ അവിടെയായിരുന്നു, എറണാകുളമായിരുന്നു. എന്റെ വീട്ടിലായിരുന്നു ഇപ്പഴേ. വേൾഡ് കപ്പ് എന്താണോ, മെസ്സിയുടെ മറ്റേ അർജന്റീനയുടെ കളി എന്താണോ, ഒന്നും എനിക്ക് ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ന് ഇന്ന് ആരാ കളിയാ? ഇന്ന് ബ്രസീലിന്റെ കളി കണ്ടോ. ഇന്ന് ബ്രസീലിന്റെ കളിയാണ്. അപ്പൊ ഇന്ന് 28-ാം തീയതി ഇന്ന് ബ്രസീലിന്റെ കളിയാണ്. ഇന്ന് 9:30 നമ്മളെ കളി. അപ്പൊ അതൊക്കെയാണ് ടെസ്കിക്ക് മലപ്പുറത്തിനെ പറ്റി പറയാല്ലേ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് നാജിയോ ജസീലാണ്. ഓക്കേ, നിങ്ങളുടെ കറക്റ്റ് പ്ലേസ് എവിടെയാ? ഞങ്ങളെ കറക്റ്റ് പ്ലേസ് ടെസ്കിനാണോ?
ഇവിടെ നിക്കണ ആദ്യത്തെ സ്കിൻ എന്ന് പറയാൻ മൂവാറ്റുപുഴയാണ് സ്കിൻ സ്പോട്ട്. അങ്കമാലിന്ന് പെരുമ്പാവൂര് കയറിയിട്ട് മൂവാറ്റുപുഴ അല്ലേ. സോ ഞമ്മളത് വരുന്നത് ഇപ്പൊ ഞങ്ങളുള്ളതും എന്റെ നാടും മലപ്പുറത്ത് നിലമ്പൂരിൽ എടക്കര വഴിക്കടവ് കഴിഞ്ഞ് വരുമ്പോ കുറച്ചുള്ളിക്ക് വന്ന മരുത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അതാണ് നമ്മളത് കുറച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആട്ടോ, അടുത്ത് തന്നെയാണ്. ഫോറസ്റ്റിന്റെ അടുത്താണ് നമ്മളെ വീടും ഒക്കെ സ്ഥലമൊക്കെ വരുന്നത്. കവുങ്ങോ കവങ്ങ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ നാട് അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി വീഡിയോ ലെങ്ത് ആവുന്ന എഴുതിട്ടോ, ബാക്കി ഇനി നമ്മൾ ആൻസർ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇതിൽ ഞാൻ പറയാത്തതായിട്ടില്ല എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ആയിട്ടിട്ടാ മതി. പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോക്ക് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാ. അതുപോലെ തന്നെ കേസ് ഇവിടെ വേറെ കേസ് അറിയോ, നമ്മളെ ബ്രസീലിലെ സെർബിയ ആയിട്ടുള്ള ഫസ്റ്റ് കളിയില് ബ്രസീലിന്റെ റിച്ചാലിസൺ ആണ് രണ്ട് ഗോൾ കളിച്ചത്. രണ്ടാമത്തെ ഗോൾ ആക്രോബാറ്റിക് ആയിട്ടുള്ള ഗോളേനി. അപ്പൊ അത് തെസ്കിക്ക് കൊണ്ടാണ് കാണിച്ചെടുത്ത്, തെസ്കിനോട് പറഞ്ഞിട്ട് തെസ്കി സമ്മതിക്കണില്ല. തെസ്കി എന്താ പറയുക, ആ സംഭവം എന്ന് പറഞ്ഞു ഞാൻ മറ്റേ റൊണാൾഡോ അടിക്കണ ശരിക്കും ശ്രദ്ധിച്ചു. ഇദ്ദേഹം മുടി അടിച്ചത് റിച്ചുബായി റിച്ചാലിസൺ റിച്ചുബായി റിച്ചുബായും കളിച്ച് ഞാൻ ശ്രദ്ധിച്ചു ഗൈസ്. സംഭവം എന്താ പറയുക, റിച്ചുബായി ഉണ്ടല്ലോ ഇങ്ങനെ ചിരിഞ്ഞ്, നമ്മൾ റൊണാൾഡോ അടിച്ച കഴിഞ്ഞാൽ അറിയോ ഇങ്ങനെയാണ് അടിച്ചത്, കറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അടിച്ചത് ഇങ്ങനെ. മറ്റേത് പക്ഷെ റിച്ചുബായി ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയാണ് അടിച്ചത് അവന്റെ ഇങ്ങനെ 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 അടിച്ചു. പക്ഷെ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ റിച്ചുബായ് ഉണ്ടല്ലോ, റിച്ചുബായ് അടിച്ചതിന് വെച്ചാലും ഇങ്ങനെ അടിക്കണ പരം കുറച്ച് ഇങ്ങനെ ചിരിഞ്ഞായി പോയി. പക്ഷെ റൊണാൾഡോടെ അത്ര പറ്റത്തില്ല, അത് സത്യം ഉറപ്പാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അത്ര അടിപൊളിയായിട്ടില്ല, രണ്ടും ഒരേ ഇരിപ്പിലിട്ട് നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും അടിപൊളി ഗോളുകളാണ്. കാരണം ആക്രോബാറ്റിക് ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ ഞാനൊരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് എനിക്ക് റിച്ചാലിസന്റെ ഗോളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോർച്ചുഗൽ ഫാൻ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാനും എനിക്ക് റൊണാൾഡോയാണ് ഇഷ്ടപ്പെട്ടത്. ഗോഗ റൊണാൾഡോ ഒരു റൊണാൾഡോ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് കുറ്റവും കറങ്ങൊന്നും പറയാനില്ല. കാരണം പിന്നെ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്, ഈസ് എ ലെജൻഡ്. പോർച്ചുഗൽ അങ്ങനത്തെ ഒരു ഗോൾ അടിക്കാൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും പോർച്ചുഗൽ ആട്ടെ ഗൈസ്. ഇപ്പൊ കട്ടക്ക് പോർച്ചുഗൽ. അപ്പോ ബ്രസീലിനെ പൊക്കുമ്പോ ഞാൻ ഇവിടെ പോർച്ചുഗലിനെ പൊക്കണ്ടേ. അപ്പൊ ഈ 2022 ഖത്തർ വേൾഡ് കപ്പില് ഇപ്പത്തെ നിലവിൽ നിൽക്കുന്നതിൽ ഏറ്റവും അടിപൊളി ഗോൾ പറഞ്ഞാൽ റിച്ചാലിസന്റെ ആക്രോബാറ്റിക് ഗോൾ ഒക്കെയാണ്. അതുപോലെ തന്നെ ഗൈസ് ഇന്നത്തെ കളി നെയ്മറിൽ കേട്ടോ. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് നെയ്മറിന്റെ കാര്യം ആലോചിച്ചത്. അപ്പോ നെയ്മറിന് പരിക്കാണ്. സോ ആ ഗോളുണ്ടായത് നെയ്മറിന്റെ പാസ് കൊടുത്ത് നെയ്മർ അത് വിനീഷ്യസ് ജൂനിയറിന് കൊടുത്ത് വിനീഷ്യസ് ജൂനിയർ ആണ് അതത് അസിസ്റ്റ് ചെയ്തിട്ട് റിച്ചാലിസൺ എടുത്തിട്ട് തൂക്കി അങ്ങനെ ഇട്ടത്. അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണത് എങ്ങനെ നെയ്മർ അടിച്ചു കൊടുക്കും, ഗോള് ചെയ്യാൻ നേരാവുമ്പോ റിച്ചാലിസൺ അവിടെ ഒന്ന് നിക്കണം. അതുകൊണ്ട് ഗോൾ അടിക്കണത് മൊത്തം റിച്ചാലിസൺ ആയിരിക്കും. ഗോൾ അടിക്കണത് മൊത്തം റിച്ചാലിസണോ? ഫുള്ള് അടിച്ചോ അറിയേ? എങ്ങനെ മനസ്സിലായില്ല, ഫുൾ അടിച്ചു ഗോള്. എനിക്ക് ഗോള് വേണ്ട അറിയേ. അങ്ങനെയാ ഗോള് കിട്ടണ അവസരം, അടിക്കാൻ കിട്ടണ അവസരമാണെങ്കിൽ ഇപ്പൊ നെയ്മറും ബാക്കിയുള്ളവരൊക്കെ അടിക്കും. പക്ഷെ ഉണ്ടല്ലോ സംഭവള് പറഞ്ഞത്, ഞാൻ ഇനി വേറെന്തെങ്കിലും രസമാണ് എടുത്തിട്ടാണ് ഞാൻ എടുത്തോണത്. പക്ഷെ അവള് പറഞ്ഞ കാര്യമുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം നമ്മൾ അതിനാണ് പൊസിഷൻ പറയണത്, ഓരോ പൊസിഷനിൽ നിർത്തണത്. നമ്മൾ ഓരോരോ ഇതിലിറങ്ങുക, 4-3-3-2 അങ്ങനെയൊക്കെ അങ്ങനെ പല പല രീതിയിൽ നമ്മൾ ഇറങ്ങുക. അത് ഇറങ്ങുന്ന വെച്ചാൽ ഓരോ പൊസിഷനും ഓരോരോ ഇമ്പോർട്ടൻസ് ആണ്. സോ ചിലവര് ഗോൾ അടിക്കാനായിട്ടില്ല ഉണ്ട്. അപ്പോ നമ്മളെ റൊണാൾഡോ നസാരിയോ ഒക്കെ ഉണ്ടായിരുന്നു 2022 വേൾഡ് കപ്പ് നമുക്ക് എടുത്തുന്നത്. അപ്പോ റൊണാൾഡോ നസാരിയോ ആ ടൈപ്പ് പ്ലെയർ ആയിരുന്നു. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ ഒരു പ്ലേ മേക്കിംഗ് ആയിട്ട് മാറും. സോ ഗൈസ് അപ്പോ അത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.